പിന്നെ അവിടുത്തെ മറ്റൊരു വ്യത്യാസം ഈ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ ഒരു രീതി നമ്മുടെ രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ നമ്മൾ ഫുൾ ഡയലോഗ് എല്ലാം എഴുതി എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ലൊക്കേഷനിൽ പോകുന്നത്. ഈ ലൊക്കേഷനിൽ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിലുള്ള ഡയലോഗുകൾ പദാനുപദം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടല്ല നമ്മൾ അവിടെ ചെയ്യുക. അത് തമിഴിൽ ചെയ്യുമ്പോഴാണെങ്കിലും ശരിയാണ്, ഹിന്ദിയിൽ ചെയ്യുമ്പോഴും വാക്ക് അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, കണ്ടൻറ്റാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ ചില മാറ്റർ നമ്മൾ മലയാളത്തിൽ പറയുന്നത് അവിടെ വർക്കാവില്ല, ചില തമാശകൾ ചില രീതികളൊന്നും ചിലപ്പോൾ അവിടെ വർക്ക്. അപ്പോൾ അതിന് വേറെ രീതി കണ്ടെത്തേണ്ടി വരും, അത് അവരോട് ഡിസ്കസ് ചെയ്യുക. അത് നമുക്ക് പരിചയമുള്ള രീതിയല്ല അവരുടെ. അപ്പോൾ അവരോട് ആ രീതിയെ പറ്റി നമ്മൾ ചോദിക്കും. അപ്പോൾ അവരത് അതിന് പല വിധത്തിൽ പല ഇത് മാറ്റി 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 നമുക്ക് പറയാം, അത് ഇങ്ങനെ പറയാം അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ഇങ്ങനെ പറയാം ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് നമുക്ക് ഈ സബ്ജക്റ്റിൽ പവർഫുള്ളായിട്ട് നമുക്ക് ഏതാണ് കിട്ടുന്നത്, നമുക്ക് ഫീൽ ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ ഇതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഈ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒക്കെ അതാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ നാടിൻ്റെ രീതിയും അവിടുത്തെ രീതിയും തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു വിവാഹ ഘോഷയാത്ര, നമുക്കിവിടെ ഘോഷയാത്രകൾ തന്നെ ഇല്ല. വിവാഹം നമ്മുടെ വിവാഹം രീതിയല്ല അവരുടെ വിവാഹം. അവരുടെ വിവാഹം എന്ന് പറയുന്നത് തന്നെ ഒരു ആഘോഷമാണ്. ഇത് ആഘോഷമൊന്നും എനിക്ക് പരിചിതമല്ല, ഞാൻ കണ്ടിട്ടുള്ളതല്ല. ഞാൻ സിനിമയിൽ മാത്രമല്ല, അപൂർവം ഞാൻ സിനിമകളിൽ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ ആ ആഘോഷം നമ്മുടെ നാടുമായിട്ട് നമ്മുടെ നാട്ടിലുള്ളൊരു ആഘോഷം പോലെ അവിടെ ചിത്രീകരിക്കാൻ നിന്നാൽ അവർക്കത് ഏലിയനായിട്ട് തോന്നി. ഇതെന്ത് ഇത് ഏത് രാജ്യമാണെന്ന് അവർക്ക് തോന്നിപ്പോവും. അപ്പോൾ അവർക്കത് മനസ്സിലാകുക പോലുമില്ല. അതേപോലെ അവിടുത്തെ ഒരു കല്യാണ രീതി ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചാലും നമുക്ക് തോന്നുന്നു അയ്യേ ഇതെന്താ ഇത് ഹിന്ദിക്കാർ കാണിക്കുന്ന പോലെയൊക്കെ ഇവിടെ കാണിക്കുന്നുവെന്ന് നമുക്ക് തോന്നുമല്ലേ എന്ന് പറയുന്നത് പോലെ തോന്നും. അപ്പോൾ അത്തരം ട്രഡീഷണലായിട്ടുള്ള അവരുടേതായിട്ടുള്ള മാത്രമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ സൊസൈറ്റിയിലുള്ള. അവരുടെ ഒരു ആഘോഷം വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിൻ്റെ ഡിഫറൻസും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം ഫിക്സ് ചെയ്യാൻ. ഷൂട്ടിങ്ങിന് മുൻപ് ഇതൊക്കെ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുക, അവർ ഒരു ഒരു ഫങ്ഷൻ എങ്ങനെയാണ് അവർ ആഘോഷിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ് ഒക്കെ നമ്മൾ അവരോട് ചോദിച്ചു മനസ്സിലാക്കി അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യുക. അപ്പോൾ സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റ് ഫുള്ളായിട്ടാണ് നമ്മൾ ഷൂട്ടിങ്ങിന് പോവുക. ഷൂട്ടിങ്ങിന് പോയിട്ട് ഇപ്പോൾ സൽമാനുമായിട്ടുള്ള ഷൂട്ടിങ്ങിൻ്റെ അനുഭവമാണ് എനിക്ക് ആകെ. ഹിന്ദി അതുമാത്രമല്ല ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് എനിക്ക് ഞാൻ നേരിട്ടൊരു വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഹിന്ദി അറിയില്ല. ഹിന്ദി അറിയാമെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഈ ഡയലോഗുകൾ നമ്മുടെ കണ്ടൻ്റ് ആയതുകൊണ്ട് ഈ പറയുന്ന ഡയലോഗുകൾ നമുക്ക് മനസ്സിലാകും. ഹിന്ദി അത്യാവശ്യം കേട്ടാൽ മനസ്സിലാകുമെന്നല്ലാതെ ഹിന്ദി പറയാനൊന്നും എനിക്ക് പറ്റില്ല. ഇപ്പോഴും പറ്റില്ല, അപ്പോഴും പറ്റില്ല. അതുപോലെ ഇംഗ്ലീഷും ഞാൻ അത്ര വലിയ ഫ്ലുവൻ്റൊന്നും അല്ല. ഞാൻ ജസ്റ്റ് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇംഗ്ലീഷും എനിക്ക് മനസ്സിലാക്കാനുള്ള എനിക്ക് മനസ്സിലാകും. പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇംഗ്ലീഷിൽ ഞാൻ വളരെ ലിമിറ്റഡാണ്, അതും എനിക്കറിയാം. പക്ഷേ ഈ കണ്ടൻ്റ് എൻ്റെ മനസ്സിലുണ്ട്. ഒരു സീനിൻ്റെ കണ്ടൻറ്റ് അതിൽ നിന്ന് വരേണ്ട ഔട്ട്കം എന്താണെന്നും എനിക്ക് നല്ല കോൺഫിഡൻ്റാണ് ആ കാര്യത്തിൽ. എനിക്ക് അതൊരു സംശയമില്ല അതിൽ. അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഷൂട്ടിങ്ങിന് ശ്രദ്ധിച്ചിട്ടാണ് ഇരിക്കുക. ഇരിക്കുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യും, ഞാൻ വളരെ ഡിസ്റ്റർബായി. ഒരു സീൻ ഷൂട്ട് ചെയ്തപ്പോൾ വളരെ ഡിസ്റ്റർബായി. അപ്പോൾ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറെ വിളിച്ച് വെച്ചിട്ട് പറഞ്ഞു സ്ക്രിപ്റ്റിലുള്ള ഡയലോഗ് അല്ലല്ലോ സൽമാൻ പറയുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു അല്ല സാർ അത് കുഴപ്പമില്ല, സെയിം കണ്ടൻറ്റ് തന്നെയാണ്, മാറ്റർ അത് തന്നെയാണ്, പക്ഷേ ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടുണ്ട്. അത് ആ ഈ എഴുതി വെച്ചിരിക്കുന്നതല്ല പറയുന്നത്, പക്ഷേ ഡയലോഗ് ഓക്കെയാണ്, കണ്ടൻറ്റ് ഓക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ടൻറ്റ് ഓക്കെ ആയിട്ടുകൊണ്ട് കാര്യമില്ലല്ലോ, ഇപ്പുറത്തെ ആളുടെ ഡയലോഗും കൂടി കണക്ഷൻ നോക്കണ്ടേ എന്ന് പറയില്ല സാർ അത് കുഴപ്പമില്ലാത്ത. അപ്പം ഞാനും ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടർ അവിടുത്തെ അവരുടെ ഹിന്ദിക്കാരൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് ആ എ ഡി ഫസ്റ്റ് എ ഡി, അയാളുമായിട്ട് എൻ്റെ എ ഡി ഉണ്ട്. ഞങ്ങൾ മൂന്നുപേരും കൂടി സംസാരിക്കുന്നു. സൽമാൻ ദൂരെ നിന്ന് കണ്ട് സൽമാൻ വേഗം അടുത്തേക്ക് വന്നു. എന്താ പ്രോബ്ലം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡയലോഗ് സ്ക്രിപ്റ്റുള്ള ഡയലോഗല്ല പറഞ്ഞത് എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞല്ല ഞാൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്, പക്ഷേ നോ പ്രോബ്ലം കണ്ടൻറ്റ് അത് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. കണ്ടൻ്റ് അല്ല എനിക്ക് തർക്കം, എൻ്റെ പ്രശ്നം ഈ സൽമാൻ പറഞ്ഞ ഈ ഡയലോഗ് ഈ മാറ്റുമ്പോൾ സൽമാൻ്റെ കൗണ്ടറിൽ നിൽക്കുന്ന കരീനയുടെ ഡയലോഗ് നമ്മളിപ്പോൾ എടുക്കുന്നില്ല. കരീനയുടെ ഡയലോഗ് അല്ലെങ്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഡയലോഗ് സ്ക്രിപ്റ്റിലുള്ളത് തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതും ഇതുമായിട്ട് മാച്ചാകുമോ എന്ന് മാത്രമാണ് എൻ്റെ ഡൗട്ട്. അപ്പോൾ സൽമാൻ പറഞ്ഞു അത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കരീനയുടെ ഡയലോഗ് വെച്ചും ഇത് വെച്ചും മറ്റും വെച്ചും നോക്കിയപ്പോൾ സൽമാൻ പറഞ്ഞു ഇത് മാച്ചാവില്ല എന്ന് പറഞ്ഞു.
അതേ ഉള്ളു എൻ്റെ പ്രോബ്ലം. ഇത് മാച്ചാകണം, അത് അല്ലെങ്കിൽ അത് വളരെ ഓക്വേർഡായിട്ട് നിൽക്കില്ല. അപ്പോൾ യു ആർ കറക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കത് മനസ്സിലായില്ലെങ്കിൽ പോലും, എനിക്ക് പ്രത്യക്ഷത്തിൽ ഈ ഡയലോഗുകൾ പറയാനറിയില്ലെങ്കിൽ പോലും എൻ്റെ കണ്ടൻറ്റിൽ തന്നെ എനിക്ക് പിടുത്തം കിട്ടി. ഈ ഡയലോഗും ഇതുമായിട്ട് കൺസ്ട്രക്ഷൻ പരമായിട്ട് ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ പിന്നെ സൽമാൻ റൈറ്ററുമായിട്ട് പോയിരുന്നിട്ട് സൽമാൻ പറഞ്ഞ അതിന് പറ്റുന്ന വിധത്തിൽ ആ മറുപടിയും കറക്റ്റ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത് ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഞാനിത് നോട്ടീസ് ചെയ്യുകയും സൽമാൻ വളരെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു റൈറ്റർ ത്രൂ ഔട്ട് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഒരു ഹിന്ദി ഡയറക്ടറാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അയാൾക്കറിയാം ഈ ഡിഫറൻസ്, അപ്പോൾ അയാളത് കറക്റ്റ് ചെയ്യും. ഇപ്പം ഞാനൊരു ഹിന്ദി അറിയാത്ത ഒരാളായതുകൊണ്ട് എനിക്കൊരു ഹിന്ദി അറിയുന്ന ഒരാളുടെ സപ്പോർട്ട് വേണം അവിടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലാഷ് ഉണ്ടാവും, മാച്ചാവില്ല, ഡയലോഗുകൾ തമ്മിൽ മാച്ചാവില്ല. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ത്രൂ ഔട്ട് ഡയലോഗ് റൈറ്റർ ഉണ്ട്. അപ്പോൾ സൽമാൻ ഒരു ഡയലോഗ് മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് മാച്ച് ചെയ്തിട്ട് വേണം അപ്പുറത്തെ ഡയലോഗ്. അന്ന് കണ്ടൻറ് മാറാൻ പാടില്ല, ആ കണ്ടൻറ് സെയിം കണ്ടൻറ് നിലനിർത്തിക്കൊണ്ട് വേണം ഡയലോഗ് എഴുതാൻ എന്ന് പറഞ്ഞിട്ട് ഒരു റൈറ്ററെ ത്രൂ ഔട്ട് സിനിമ ഷൂട്ടിംഗ് തീരുന്നവരെ റൈറ്റർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ഒന്ന് റീമേക്ക്. അപ്പോൾ റീമേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള രീതികളല്ല അവിടുത്തെ രീതികളെന്ന് മനസ്സിലാക്കിയിട്ട് ഈ കഥയെ ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ ആ ഭാഷക്കാരുടെ രീതിയിലേക്ക് കഥയെ തന്നെ മാറ്റണം, അവിടുത്തെ ഒരാളായിട്ട് തോന്നണം. ഈ ഒരു ഹിന്ദി സംസാരിക്കുന്ന അല്ല, ഹിന്ദി സംസാരിക്കുന്ന ഒരു മലയാളിയെ പോലെ തോന്നരുത്. ശരിക്കും ഹിന്ദി സംസാരിക്കുന്ന ഒരു ഹിന്ദിക്കാരനെ പോലെ തോന്നണമെങ്കിൽ അയാൾ ഹിന്ദിക്കാരൻ്റേതായ എല്ലാ ഇതും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ സെറ്റായാലേ അതൊരു ഹിന്ദി സിനിമയായിട്ട് അവർക്ക് അനുഭവപ്പെടുകയുള്ളൂ. അപ്പോൾ അത്തരം ഓരോ സീനിലും അത്തരം ഓരോ കാര്യങ്ങളും നമ്മൾ വളരെ സൂക്ഷിച്ച് അത് തമിഴെടുക്കുമ്പോഴും വേണം. തമിഴ് എനിക്ക് കുറച്ചുകൂടി എളുപ്പമാണ്, കാരണം തമിഴ് കൾച്ചർ എനിക്കറിയാം, തമിഴ് സിനിമ എനിക്കറിയാം, തമിഴ് ഭാഷ എനിക്ക് അത്യാവശ്യം സംസാരിക്കാനറിയാം, എഴുതാനറിയാം. പിന്നെ ഞാൻ ബേസിക്കലി എൻ്റെ മദർ തമിഴ്നാട്ടുകാരിയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ തമിഴ് പറയുന്നതുകൊണ്ട് തമിഴിൽ എനിക്ക് അത്ര വലിയ പ്രോബ്ലമില്ല. ഹിന്ദിയിൽ എനിക്ക് അതൊരു വലിയ പ്രോബ്ലമായിരുന്നു. പക്ഷേ അത് ഞാൻ ഹാൻഡിൽ ചെയ്തത് ഇങ്ങനെയാണ്, ഞാനത് വളരെ സൂക്ഷിച്ചാണ് ഓരോ ഡയലോഗും സൂക്ഷിച്ച് ഇരുന്ന് കേട്ടിട്ടാണ് അത് ആ മാറ്ററിൽ നിന്ന് മാറുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ റീമേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. വളരെ ലാഘവത്തോടു കൂടി എടുത്താൽ ഈ പറയുന്ന അബദ്ധങ്ങളൊക്കെ നമുക്ക് വന്ന് പെടും. പിന്നെ ഇതിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ പ്രീതമായിരുന്നു സോങ്സിന് ഫിക്സ് ചെയ്തത്. ആദ്യത്തെ പ്രീതം അവിടുത്തെ ഫേമസ് മ്യൂസിക് ഡയറക്ടറാണ് പ്രീതം. അപ്പോൾ അവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ ഈ മ്യൂസിക് ഡയറക്ടറല്ല റീ റെക്കോർഡിങ്, റീ റെക്കോർഡിങ് വേറെയാളാണ്, പാട്ടൊരാളും റീ റെക്കോർഡിങ് വേറെയാണ്. അവിടെ സ്ഥിരമിപ്പോൾ അങ്ങനെയാണ്, നമ്മുടെ ഇവിടെയാണ് പാട്ടും റീ റെക്കോർഡിങ്ങും ഒക്കെ ഒരാൾ ചെയ്യുന്നത്. റീ റെക്കോർഡിങ് എന്ന് പറഞ്ഞാൽ പശ്ചാത്തല സംഗീതം, നമ്മൾ ഡയലോഗുകൾ പറയുമ്പോൾ വരുന്ന അല്ലെങ്കിൽ ആക്ഷൻ നടക്കുമ്പോഴൊക്കെ നടക്കുന്ന ഈ മ്യൂസിക്കിനെയാണ് നമ്മൾ റീ റെക്കോർഡിങ് അല്ലെങ്കിൽ പശ്ചാത്തല സംഗീതം എന്ന് പറയുന്നത്. അത് വേറൊരാളും പാട്ട് ട്യൂൺ ചെയ്യുന്നത് വേറൊരാളുമാണ് അവിടെ. അപ്പോൾ പ്രീതമാണ് ആദ്യത്തെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ. അങ്ങനെ പ്രീതത്തിൻ്റെ ഇവിടെ പൂജ സോങ്ങിന് വേണ്ടിയിട്ടിരുന്നു. അങ്ങനെ പ്രീതം ഒരുപാട് സോങ് ഇട്ടിട്ട് ഒരു സോങ്ങാണ് നമ്മൾ ആകെ ഫൈനലൈസ്, ഐ ലവ് യു എന്ന് പറയുന്ന ആ സോങ്, ആദ്യത്തെ ഒരു സോങ്. ബാക്കിയുള്ള സോങ്ങിൻ്റെ സിറ്റുവേഷനിൽ പ്രീത ഇടുന്ന ട്യൂണൊന്നും എനിക്ക് മാച്ച്, എനിക്ക് അങ്ങോട്ട് തൃപ്തിയാകുന്നില്ല. അപ്പോൾ സിനിമ ഷൂട്ടിങ് തുടങ്ങി, പാട്ട് ലാസ്റ്റ് എടുക്കുക. അപ്പോൾ സിനിമയുടെ ഷൂട്ടിങ് ഏതാണ്ട് തീരാറായിട്ടും ഒരു പാട്ട് മാത്രമേ വന്നിട്ടുള്ളൂ, ആ പാട്ടും ഷൂട്ട് ചെയ്ത് കഴിച്ചു. ഇനി വരാനുള്ള പാട്ടുകൾ പാട്ട് കിട്ടിയിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ഷൂട്ടിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് പ്രീത എടുത്തിട്ട് നാലഞ്ചോ സിറ്റിങ്ങിൽ ഇരുന്നിട്ടും സിറ്റുവേഷനിലൊന്നും എനിക്ക് ഞാൻ ഹാപ്പിയല്ല. ഞാനപ്പോൾ പ്രൊഡ്യൂസറോട് പറഞ്ഞു, ഇതല്ല, ഇതിനേക്കാളും നല്ല പാട്ടാണ് നമുക്ക് വേണ്ടത്, ഇതൊരു ലവ് സ്റ്റോറിയാണ് എന്ന് പറയുമ്പോൾ അവസാനം പ്രൊഡ്യൂസറും സൽമാൻ്റെ അളിയനാണ്, പ്രൊഡ്യൂസറും വല്ലാതെ അപ്സെറ്റായി. അങ്ങനെ സൽമാനോട് എന്ന് പറഞ്ഞു, ഇങ്ങനെ പാട്ടൊന്നും ഡയറക്ടർ ഓക്കെ പറയണില്ല, ശരി പാട്ട് ട്യൂണും ഓക്കെ അല്ല എന്നാണ് പറയുന്നത്. ഒരു പാട്ട് മാത്രമേ ഇതുവരെ ആയിട്ടും ഓക്കെ ആക്കിയിട്ടുള്ളൂ, റെക്കോർഡ് ചെയ്ത് അത് ഷൂട്ടിങ് ചെയ്ത് കഴിഞ്ഞു. സൽമാൻ പറഞ്ഞ് പ്രീതം ഇട്ട് കൊണ്ടുവന്ന പാട്ടിൻ്റെ ട്യൂണെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു.
അങ്ങനെ എല്ലായിട്ട് ഓരോ പാട്ടിൻ്റെ ട്യൂൺ കേൾപ്പിച്ചു. ഓരോ പാട്ടിനും ഏത് സിറ്റുവേഷനിലാണ് ഈ ട്യൂൺ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഈ സിറ്റുവേഷനിൽ പ്രീത വിട്ട ട്യൂൺ ഇതൊക്കെയാണെന്ന് പറഞ്ഞ് കേൾപ്പിച്ചു. ആ മറ്റേ സിറ്റുവേഷനിൽ ഇതൊക്കെയാണ്, ഈ സിറ്റുവേഷനിൽ ഇതൊക്കെയാണെന്ന് പറഞ്ഞ് ഓരോ സിറ്റുവേഷനിലും രണ്ടോ മൂന്നോ ട്യൂണും പ്രീത വിട്ടിട്ടുണ്ട്, എല്ലാം കേൾപ്പിച്ചു. സൽമാനും പറഞ്ഞു ഇത് ഇതൊന്നുമല്ല പാട്ട്, ശരിയാണ് ഡയറക്ടറാണ് ശരിയാണ് ഇതല്ല വേണ്ടത് എന്ന് പറഞ്ഞിട്ട് സൽമാൻ പറഞ്ഞു സാരമില്ല നമുക്ക് ഈ ഫൈറ്റ് ഇത് കഴിഞ്ഞിട്ട് ഫൈറ്റ് എടുക്കാം, ഫൈറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഫൈറ്റിലേക്ക് കിടന്നു. അപ്പോഴും പാട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല. സഫാരി ബ്രാൻഡിലുള്ള ടീഷർട്ടുകൾ ഇപ്പോൾ വിൽപ്പനയിൽ, വില 400 രൂപ. ഉടൻ സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് TS എന്ന് SMS ചെയ്യുക. പാട്ട് പെൻഡിങ്ങാണ്. അങ്ങനെ സൽമാൻ ഞാനപ്പോൾ ഫൈറ്റ് തുടങ്ങിക്കഴിഞ്ഞ് ഫൈറ്റിൻ്റെ ഓർഡർ പറഞ്ഞു കൊടുത്ത്, ഫൈറ്റിൻ്റെ ഓപ്പണിങ്ങും കാര്യങ്ങളും ഫൈറ്റ് മാസ്റ്റർക്ക് ഞാനൊന്നും കൂടെ നിന്നെടുത്ത്. ഫൈറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനൊന്നുമില്ല. ഫൈറ്റിൻ്റെ എൻഡാണ് പിന്നെ നമ്മൾ ഇങ്ങനെ കൊണ്ടൊന്ന് അവസാനിപ്പിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു ഫുട്ടേജും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊണ്ടൊന്ന് അവസാനിപ്പിക്കുമ്പോഴാണ് ഞാൻ പിന്നെ പോയി ജോയിൻ ചെയ്തിട്ടാണ് അത് കണക്റ്റായിട്ട് ഷൂട്ട് ചെയ്യുക. ഫൈറ്റ് എടുക്കുമ്പോൾ പൊതുവെ അവിടെ ഡയറക്ടേഴ്സ് അങ്ങനെ പോകാറില്ല. അപ്പോൾ ഈ സമയത്ത് സൽമാൻ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വേറൊരു മ്യൂസിക് ഡയറക്ടറെ ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ, അപ്പം ഞാൻ പറഞ്ഞു അയ്യോ അപ്പോൾ പ്രീത സാരമില്ല, പ്രീതത്തിൻ്റെ ഒരു പാട്ട് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അത് അതൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഹിമേഷ് രശ്മിയ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ സൽമാനുമായിട്ട് ആദ്യകാലങ്ങളിൽ പഠനം ചെയ്തിട്ട് കുറേ ഗ്യാപ്പിന് ശേഷം പഠനം ചെയ്യുന്നതാണ്. അങ്ങനെ ഹിമേഷ് രശ്മിയുടെ രണ്ട് ട്യൂൺ കൊണ്ട് വന്നിട്ടുണ്ടെന്ന് കേട്ടത് നോക്കുന്നു പറഞ്ഞിട്ടുണ്ട്. കേട്ടതും ഞാൻ ഞെട്ടിപ്പോയി. ബ്യൂട്ടിഫുൾ സോങ്, അതാണ് തേരി മേരി എന്നുള്ള ആ പാട്ട്. ഞാൻ പറഞ്ഞു ഇത് ദിസ് ഈസ് ദ ബെസ്റ്റ് സോങ്, ഇത് നമുക്ക് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ എന്ത് പരസ്യത്തിനൊക്കെ വേണ്ടി നമുക്ക് ഈ പാട്ട് ഉപയോഗിക്കാമായിരുന്നു. സൽമാൻ ചിരിച്ചു ശരിയാണ്, ബ്യൂട്ടിഫുൾ സോങ്ങാണ്, നമുക്ക് നേരത്തെ ഷൂട്ട് ചെയ്ത് നമുക്കിത് നേരത്തെ പരസ്യം കൊടുത്തിരുന്നെങ്കിൽ ഈ പാട്ട് തന്നെ നമുക്ക് സിനിമയ്ക്ക് ഒരു ഹൈലൈറ്റ് ആകുമായിരുന്നു. എന്തിയാരാണ് ഇപ്പോഴാണ് ഈ പാട്ട് ട്യൂൺ കിട്ടുന്നത്. അങ്ങനെയാണ് ആ പാട്ട് ഫിക്സ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ആ പാട്ട്, ഏതാണ്ട് ഫൈറ്റും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് സിനിമയിൽ ആ പാട്ട് എടുക്കുന്നത്. അപ്പോൾ പാട്ടിൻ്റെ ലീഡ് സീൻ എടുത്ത് പാട്ട് കഴിഞ്ഞിട്ടുള്ള സീനും ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഈ പാട്ട് എടുക്കുന്നത്. പാട്ട് കിട്ടാനുള്ള താമസം കൊണ്ട്, പക്ഷേ അത് ആ സിനിമയുടെ ഹൈലൈറ്റായി. ബാക്കി പിന്നീടത്തെ മൂന്ന് സോങ്സ്, ആ മൂന്ന് സോങ്സും ഹിമേഷ് രശ്മിയാണ് ചെയ്തത്. അത് അതിഗംഭീരമായ പാട്ടുകളായിരുന്നു. അങ്ങനെ ഈ ബോഡി ഗാർഡിൻ്റെ സിനിമയുടെ ആ വലിയ സക്സസ്സിന് ആ പാട്ടും ഒരു വലിയ കാരണമായി. ആ സമയത്ത് തേരിമേരി എന്നുള്ള സോങ് ഒരു എന്താ പറയുക, ഒരു വൈറൽ തന്നെയായിരുന്നു. അത്രയും പോപ്പുലറായിരുന്നു ആ സമയത്ത്, അത് ഇറങ്ങിയ സമയത്ത് ആ പാട്ട്. പക്ഷേ അത് കുറച്ചുകൂടി മുൻപേ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് സിനിമയ്ക്ക് ഒരുപാട് ഗുണം കിട്ടുമായിരുന്നു. അത് പ്രീ പബ്ലിസിറ്റി അല്ലെങ്കിൽ സിനിമയ്ക്ക് ഒരു എക്സ്പെക്റ്റേഷൻ നേരത്തെ കൊടുക്കാൻ ആ പാട്ടുകൾക്കുള്ള കഴിവുണ്ടായിരുന്നു. അത് പക്ഷേ നമുക്ക് കിട്ടിയില്ല, ദുർഭാഗ്യവശാൽ. സൽമാൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, സൽമാൻ ഒരു ഡയലോഗ് തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കട്ട് പറയേണ്ട കാര്യമില്ല, സൽമാൻ തന്നെ മനസ്സിലാവും തെറ്റിയെന്നുള്ളത്. സൽമാൻ അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഉടനെ തന്നെ അങ്ങ് കൂടെ തന്നെ അത് പറയും. അത് അവിടെ നിർത്തിയിട്ട് രണ്ടാമത് കട്ട് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറയേണ്ട കാര്യമില്ല. അങ്ങനെ ബ്രേക്ക് ചെയ്യാതെ തന്നെ അങ്ങനെ അത് അഭിനയിച്ച് തീർക്കും, ആ ഡയലോഗ് തീർക്കും. അപ്പോൾ കൂടെ നിൽക്കുന്ന ഇവർക്കും അറിയാം അത്, ഇവർക്ക്. അപ്പോൾ അവർ പിന്നെ ആദ്യം മുതൽ ആ റിയാക്ഷൻ ഇട്ട് വരും. നമ്മുടെ ഇവിടെത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയലോഗ് തെറ്റി കഴിഞ്ഞാൽ നമ്മൾ അപ്പം കട്ട് പറയും. കട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് എല്ലാവരും കൂടി രണ്ടാമതൊന്നും കൂടി നോക്കുക, അല്ലെങ്കിൽ റീടേക്ക് എടുക്കുകയോ ചെയ്യുമ്പോൾ ആദ്യം മുതൽ അതിൻ്റെ ഡയലോഗ് പറയും. അപ്പോൾ ആദ്യം മുതൽ ഇവർ കൗണ്ടറിൽ നിൽക്കുന്നവർ, അതായത് ഫ്രെയിമിലുള്ളവർ റിയാക്ട് ചെയ്ത് വരിക, അതാണ് രീതി. പക്ഷേ അവിടെ സൽമാൻ്റെ കൂടെ ഇവരൊക്കെ അഭിനയിച്ച് പരിചയമുള്ളതുകൊണ്ട് സൽമാൻ്റെ ഒരു രീതി തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കട്ട് പറയേണ്ട കാര്യമില്ല, സൽമാൻ തന്നെ അത് വീണ്ടും റിപ്പീറ്റ് എന്ന് പറഞ്ഞിട്ട് സൽമാൻ തന്നെ അങ്ങ് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് പറഞ്ഞാൽ അപ്പോൾ നമുക്കറിയാം അവിടെ തെറ്റിയിട്ടുണ്ട്, പക്ഷേ അതിൽ രണ്ടാമത് ചെയ്യണം. അതിൻ്റെ ഇടയിൽ നമ്മളൊരു കട്ട് പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതാണ് അവരുടെ ഒരു രീതി, നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു രീതിയേ ഇല്ല. പിന്നെ അതുപോലെ സൽമാനും ഭയങ്കര മെമ്മറിയാണ്, നല്ല ഹ്യൂമർ സെൻസുമാണ്. അതുകൊണ്ട് സൽമാൻ ഒരു കഥ ഒരിക്കൽ
പറഞ്ഞു, സിനിമ കണ്ടു, കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിനിടയ്ക്ക് ഏത് സീൻ എവിടെ എടുത്താലും ഏത് സീനിൻ്റെ കണക്ഷനാണെന്ന് സൽമാൻ അറിയാം. അതുകൊണ്ട് സൽമാൻ ഒരിക്കലും ഇത് രണ്ടാമത് നമ്മൾ ഡീറ്റെയിൽ ചെയ്യേണ്ട കാര്യമില്ല. സ്ക്രിപ്റ്റ് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ സൽമാൻ വായിച്ചു കഴിഞ്ഞാൽ അറിയാം ഇത് ആ സീനിൻ്റെ കണക്ഷനാണ്, ഇത് കഴിഞ്ഞിട്ട് ഈ സീനാണ്, അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി എന്താണെന്നൊക്കെ സൽമാൻ വളരെ കൃത്യമായിട്ട് അറിയാം. സമയത്ത് കരീനയ്ക്ക് അങ്ങനെയല്ല. കരീന എപ്പോഴും ഭയങ്കര ടെൻഷനാണ് കരീന. അപ്പോൾ കരീന ഓരോ സീനും എടുത്ത് വെച്ചിട്ട് ഇതിന് മുമ്പത്തെ സീൻ എന്തായിരുന്നു, അത് കഴിഞ്ഞിട്ടുള്ള സീൻ എന്തായിരുന്നു. അപ്പോൾ കരീന അത്രയും ഓർത്ത് വെച്ചിട്ടില്ല കഥ, സിനിമയുടെ മൊത്തം കഥ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സൽമാൻ കളിയാക്കും ഇങ്ങനെ. അപ്പോൾ കരീന ചിരിക്കും, ചിരിച്ചിട്ട് പറയും ബായ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും ഡിസ്റ്റർബ് ചെയ്യല്ലേ എന്ന് വെച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും ഇതിന് മുമ്പത്തെ സീൻ എന്തായിരുന്നു. അപ്പോൾ അത് ഞാനും ഇയാളായിട്ട് റിയലായിട്ട് പ്രേമം തുടങ്ങിയതിന് ശേഷമുള്ള സീനാണോ അല്ലെങ്കിൽ ഇയാളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തുള്ളതാണോ ഇത് അതിൻ്റെ ഇടയിലാണോ എന്ന എല്ലാ ഓരോ സീനിൻ്റെ ഇടയിലും അവർ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് കരീന അത് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇൻവോൾവ്മെൻ്റാണ് അത്, രണ്ടുപേരുടെയും ഇൻവോൾവ്മെൻ്റാണ്. എന്നിട്ടാണ് കരീന ഓരോ സീനും അതുപോലെ തന്നെ അഭിനയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കരീന വീണ്ടും ചോദിക്കും ആർ യു ഷുവർ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഓക്കെയാണ് നമ്മൾ പറയുമ്പോഴാണ് അവൾ ഹാപ്പി ആകുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഥ ഈ സിനിമയിൽ ആര് ഹീറോയിൻ വേണമെന്നുള്ള ഒരു ഡിസ്കഷനിൽ പലരുടെ പേരും പറഞ്ഞു, പല ആർട്ടിസ്റ്റുകളുടെ പേരും പറഞ്ഞു, പക്ഷെ ഞാൻ ഇൻസിസ്റ്റ് ചെയ്തതാണ് കരീന, കരീനയായിരിക്കും ഇതിന് ആക്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കരീന, അപ്പം സൽമാനും പറഞ്ഞു കരീന ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ടാണ് കരീനയെ ഫിക്സ് ചെയ്തത്. അങ്ങനെ കരീനയെ സിനിമ കാണാൻ പറഞ്ഞു, മലയാളം സബ് ടൈറ്റിലിട്ട് ഇംഗ്ലീഷിൽ സബ് ടൈറ്റിൽ ചെയ്ത് സിനിമ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ കരീനയുടെ സ്റ്റാഫിൽ ആരോ മലയാളിയുണ്ട്, അവർ ഇരുന്ന് ബാക്കിയുള്ളതും പറഞ്ഞു കൊടുത്ത് സിനിമ കണ്ടതിന് ശേഷമാണ് കരീന എന്നെ കാണാൻ വരാൻ പറഞ്ഞു. ഞാൻ ചെന്ന് കണ്ടു. അപ്പോൾ കരീന അന്ന് വിവാഹം കഴിച്ചിട്ടില്ല, സൈഫിൻ്റെ വീട്ടിലാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അവിടെ വെച്ച് സൈഫുമായിട്ട് അന്ന് പരിചയപ്പെട്ടു, കരീന പരിചയപ്പെടുത്തിയതാണ് അടുത്ത പടം ചെയ്യാൻ പോകുന്നത്. അയാൾ പരിചയപ്പെട്ടത് നിങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞു. സൈഫ് അപ്പുറത്തേക്ക് പോയത് കഴിഞ്ഞിട്ട് കരീന ചോദിച്ചു ഞാൻ വേറെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പറഞ്ഞു ഇതിനകത്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ആ ക്യാരക്ടർ മനസ്സിലാക്കി കരീന ചെയ്താൽ മതി, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഇത് കരീനയ്ക്കിത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന്, എനിക്ക് അഡീഷണലായിട്ടൊന്നും പറയാം. പിന്നെ ആ സമയത്ത് ഷൂട്ടിംഗ് സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാവുന്നതുള്ളൂ, അല്ലാതെ വേറെ ഇതിനകത്ത് ഒന്നും ചെയ്യേണ്ടല്ലോ. അത്രയും ഇൻവോൾവ്മെൻറ്റ് അവർക്കുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെ വേണം ഈ ക്യാരക്ടർ, വേറെ ഈ സിനിമയിൽ കാണുന്ന പോലെ തന്നെയാണോ ഇതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത്, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്നൊക്കെ എല്ലാം ഡീറ്റെയിലായിട്ട് ചോദിച്ച്. അതൊരു ഡയറക്ടർക്ക് വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് കരീന എന്ന് പറയുന്ന ഹീറോയിൻ. അപ്പോൾ നമുക്ക് എല്ലാ ഹീറോയിൻസും നല്ല കംഫർട്ടബിൾ തന്നെയാണ്, എങ്കിലും കരീനയുടെ ഇൻവോൾവ്മെൻ്റ് ഭയങ്കര ഇൻവോൾവ്, എല്ലാത്തിനും ചോദിക്കും, ഓരോ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണ് ഓക്കെ 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 എന്ന് ചോദിച്ചിട്ടാണ് ഫിക്സ് ചെയ്തിട്ടാണ്. പക്ഷേ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും നമുക്കത് തിരുത്തേണ്ടയോ കറക്റ്റ് ചെയ്യേണ്ടയോ വരാറില്ല കരീനയുടെ. അത്രയും ഡീറ്റെയിലായിട്ട് അവൾ അറിഞ്ഞിട്ടാണ് ആ സീൻസ് അവൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇത് പടം കോപ്പി ആയി കഴിഞ്ഞിട്ട് ഡബ് ചെയ്തു പൈലറ്റ് ട്രാക്കിട്ട് കണ്ടപ്പോൾ കരീന, ഞാൻ അപ്പോൾ കരീനയോടൊരു ഒരു റിക്വസ്റ്റ് നടത്തി, കരീനയുടെ ചേച്ചി ഡബ് ചെയ്താൽ നന്നായിരിക്കും മറ്റേ ഡബിൾ വോയിസിന് എന്ന് പറഞ്ഞു കരീഷ്മ. അപ്പോൾ കരീന പറഞ്ഞു അയ്യോ ചേച്ചിയോട് അങ്ങനെ പറയും, ഞാൻ പറഞ്ഞു പടം ഒന്ന് കാണിച്ചിട്ട് കരീനയായിട്ട് സാമ്യം ഉണ്ടാകണം, എന്നാൽ കരീനയെ ആകരുത്, നമുക്ക് ഡബ് വോയിസ് എന്നാൽ അത്രയും ഭംഗി ഉണ്ടാവില്ല, കരീന പറഞ്ഞ അത്രയും ഭംഗിയിൽ ഡബ് വോയിസ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ പക്ഷേ കരിഷ്മ ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഇപ്പോൾ ചെയ്യൂ പറഞ്ഞ് കാണിച്ചു നോക്ക്, സിനിമ കാണിച്ചിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഡബിൾ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഡബ്ബിങ്ങിന് മുമ്പുള്ള ഈ സിനിമ ഷൂട്ടിംഗ് സമയത്തുള്ള വോയിസ് വെച്ച് എഡിറ്റ് ചെയ്തിട്ട് ഡബിൾ പോസിറ്റീവ്, ഡബ്ബിങ്ങിന് വേണ്ടി ഉണ്ടാക്കുന്ന ആ പ്രിൻ്റ് നമ്മൾ കരിഷ്മയെ കാണിച്ചു. കരിഷ്മയെ കാണിച്ചപ്പോൾ കരിഷ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കരിഷ്മ പറഞ്ഞു ഇത് ഞാൻ തന്നെ ഡബ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് കൺവിൻസിങ് ആവില്ല, കാരണം നിൻ്റെ വോയിസുമായിട്ട് സിമിലാരിറ്റി വേണമെന്ന് പറഞ്ഞാൽ എന്നാൽ നിൻ്റെ വോയിസ് ആകുകയും ചെയ്യരുത്, നീ വേറൊരാളുടെ വോയിസിൽ സംസാരിക്കുകയാണെന്ന് അയാൾ
മനസ്സിലാകരുത്. അത് വേറെ ആളാണെന്ന് തന്നെ അയാൾക്ക് തോന്നണമെങ്കിൽ വോയിസിൽ ഡിഫറൻസ് വേണം. പക്ഷേ നിൻ്റെ ആ സ്റ്റൈലും അതിനകത്ത് ഉണ്ടാവണം. അത് ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ, ഡയറക്ടർ പറഞ്ഞാൽ ശരിയാണെന്ന് പറഞ്ഞിട്ടാണ്. കരിഷ്മയാണ് അതിനകത്ത് ഈ കരീനയുടെ ഫ്രണ്ടായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഹേസൽ കീച്ചാണ്. ഹേസൽ കീച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിക്കറ്റർ യുവരാജ് സിംഗിൻ്റെ വൈഫ്. ഇപ്പോൾ യുവരാജ് സിംഗിനെയാണ് അവർ വിവാഹം കഴിച്ചത്. അവരുടെ സിനിമയാണ് ഈ സിനിമയിലാണ് അവർ ആദ്യമായിട്ട് അഭിനയിക്കുന്നതെന്ന്. അതിനു മുമ്പ് അഭിനയിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഹേസൽ. അപ്പോൾ ലണ്ടനിൽ നിന്ന് വന്നൊരു കുട്ടിയാണ് ഹേസൽ. അപ്പോൾ ഹേസലിന് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നത് കരീഷ്മയാണ്. മലയാളത്തിൽ തമിഴിലും നമ്മുടെ മിത്ര കുര്യനാണ് അവേഷം ചെയ്തത്. തമിഴിൽ ചെയ്തത് ഹേസൽ കിച്ച്. അപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ഇടാൻ കാരണം ഒരു സ്റ്റാറിനെ ഇല്ലാതെ ഒരു പുതിയ ആളെ താരതമ്യേ ആർക്കും പരിചയമില്ലാത്ത ഒരാളെ ഇടാനുള്ള കാരണം തന്നെ അല്ലെങ്കിൽ ആളുകൾ സംശയിക്കുമെന്നുള്ളതിൻ്റെ പേരിലാണ്. ഇപ്പോൾ മലയാളത്തിൽ ഈ നയൻതാരയുടെ അല്ലെങ്കിൽ തമിഴിൽ അസിൻ്റെ കൂട്ടുകാരിയായിട്ട് മിത്ര കുര്യൻ വരുമ്പോൾ ഒരിക്കലും സംശയിക്കില്ല ഇതൊരു കൂട്ടുകാരി ക്കപ്പുറത്തേക്ക് ഇല്ല ഈ ക്യാരക്ടർ എന്ന് തോന്നുന്നു. കാരണം വലിയൊരു സ്റ്റാർ ആക്ട്രസ് അല്ലല്ലോ, ഒരു അറിയപ്പെടുന്ന ഒരു ആക്ട്രസ് അല്ല, അപ്കമിങ് ആർട്ടിസ്റ്റാണ് മിത്ര കുര്യൻ. അപ്പോൾ ഒരിക്കലും ആളുകൾ സംശയിക്കില്ല അതൊരു കൂട്ടുകാരി തന്നെയാണെന്ന് വിചാരിക്കുള്ളൂ. പക്ഷേ ആ കഥയിൽ ഏറ്റവും വലിയൊരു ടേണിങ് പോയിൻ്റ് ആ ക്യാരക്ടറിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് സംശയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ ചെറിയ ആർട്ടിസ്റ്റുകൾ, വലിയ പോപ്പുലറല്ലാത്ത ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അഭിനയത്തിൻ്റെ കാര്യത്തിലല്ല, പോപ്പുലാരിറ്റിയുടെ കാര്യത്തിൽ അധികം പോപ്പുലർ അല്ലാത്ത അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ വേണമെന്ന് നിർബന്ധിച്ചു. അത് തമിഴിലും അവർ വേറെ വലിയ ആർട്ടിസ്റ്റുകളുടെയൊക്കെ പേരുകൾ പറഞ്ഞു. അവർ അവരൊക്കെ അഭിനയിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ അവരൊക്കെ അഭിനയിച്ചാൽ ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യും ഈ ചെറിയ റോളിന് വേണ്ടി ഈ കുട്ടി വരില്ലല്ലോ, അപ്പോൾ ഈ കുട്ടിക്ക് എന്തോ പ്രാധാന്യമുണ്ട് ഈ കഥയിൽ എന്ന ആളുകൾ എക്സ്പെക്റ്റ് ചെയ്താൽ നമ്മുടെ ക്ലൈമാക്സിനെ അത് ബാധിക്കും. അതുകൊണ്ട് ഒരു ഡൗട്ടും വരരുത്, കഴിയുന്നതും പുതുമുഖം തന്നെ വേണമെന്ന് അവിടെയും ഞാൻ നിർബന്ധിച്ച് പറഞ്ഞപ്പോഴാണ് സെലവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഹേസൽ കിച്ച് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് ലണ്ടനിലാണ് എന്ന് പറഞ്ഞിട്ട് വരുത്തി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഈ കുട്ടി മതി. അങ്ങനെയാണ് ഹേസൽ കിച്ച് ആ സിനിമയിൽ വരുന്നത്. എന്തായാലും ആ സിനിമ ഇതൊക്കെ തടസ്സങ്ങളും ഒരുപാട് വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ എനിക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ കരിയറിൽ എനിക്ക് ഏറ്റവും വലിയ ഒരു പേര് ബോളിവുഡ് വരെ എന്നെ അറിയപ്പെടാൻ ഈ കാരണമായത് ഈ ബോഡിഗാർഡ് എന്ന് പറയുന്ന സിനിമ തന്നെയാണ്. മമ്മൂക്കയെ പോലുള്ളൊരു ഹീറോ വരുമ്പോൾ മമ്മൂക്കയുടെ ആ ഹീറോയിസത്തെ മാച്ച് ചെയ്യുന്ന ഒരു ഹീറോയിൻ തന്നെ വരണം. അങ്ങനെ വീണ്ടും നമ്മൾ അന്ന് ആൻ്റോ ജോസഫാണ് പ്രൊഡ്യൂസർ. മമ്മൂക്കക്ക് പേരായിട്ട് നയൻതാരയെ നമ്മൾ ആലോചിക്കുന്നു. നയൻതാരയോട് ഞാൻ സംസാരിക്കുന്നു. നയൻതാര കഥ കേട്ടതും നയൻതാര ഭയങ്കര താല്പര്യമായിട്ട് പറഞ്ഞു ഞാൻ ചെയ്യാം. എനിക്ക് ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി ക്യാരക്ടർ, ഇഷ്ടമായി കഥയും ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ ചെയ്യാം, നമുക്ക് ചെയ്യാം. ആൻ്റോയോട് കോണ്ടാക്ട് ചെയ്യാൻ പറയും എന്ന് വെച്ചാൽ ആൻ്റോയും അങ്ങനെ ഫിക്സ് ചെയ്തത് പോയി. ഈ ആൻ്റോയ്ക്ക് മുമ്പ് മമ്മൂക്കക്ക് വേണ്ടിയിട്ട് അഡ്വാൻസ് തന്നത് എനിക്ക് വേറൊരു പ്രൊഡ്യൂസറായിരുന്നു. What?